കൃഷി, മൃഗസംരക്ഷണം തുടങ്ങി കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളിലെ നൂതന പ്രവണതകൾ ചർച്ച ചെയ്യുന്നതിന് പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ യോഗം ചേർന്നു. ചെയ്യാൻ പറ്റാത്ത പല തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആത്മ പദ്ധതികൾ ചെയ്യുന്നുണ്ട്. ഈ പദ്ധതികളെ കുറിച്ച് നമ്മുടെ ആത്മകഥകളിൽ വിശദീകരിക്കുന്നതാണ്. നമ്മുടെ കൃഷി ഓഫീസർ ഇന്നില്ലാത്തതുകൊണ്ട് കൃഷി ഓഫീസർ പറഞ്ഞ് ഏൽപ്പിച്ച ഒന്നിൻ്റെ കാര്യങ്ങൾ കൂടി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അതായത് നമ്മുടെ ഈ പഞ്ചായത്തിൽ രണ്ട് പുതിയ സ്കീമുകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃഷി ഓഫീസർ ഒന്ന് പറയാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതായത് ദൈവ കൃഷി, കഴിഞ്ഞ കൊല്ലം നമ്മൾ നാരായണപുരം കൃഷി ഭവനാണ് ചെയ്തത്. ഈ കൊല്ലം നമ്മൾ പള്ളിപ്പുറത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു 25 ഹെക്ടർ സ്ഥലമാണ്, 25 ഹെക്ടറാണ് നമ്മുടെ ടാർഗറ്റ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ദൈവ വളങ്ങളും ദൈവ കീടനാശകളും മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ കൃഷി ഇങ്ങനെ നടപ്പിലാക്കാമെന്നുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ നമുക്ക് അതിന് 77 രൂപ അനുവദിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൃഷിക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടത്. അത് നമ്മളുടെ ഈ പ്രോഗ്രാമിൽ എല്ലാവിധ ഫണ്ടുകളും അനുവദിച്ചു തരുന്ന നമ്മുടെ ആത്മപേടി അവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കും. നമുക്കറിയാം കാർഷിക വൃത്തി മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു പ്രക്രിയ. ആ ഒരു കാർഷിക സംസ്കൃതിയിൽ നിന്നും കാർഷിക സംസ്കാരത്തിൽ നിന്നും കേരള സംസ്ഥാനം അല്ലെങ്കിൽ കേരളീയർ വർഷങ്ങളായിട്ട് പിന്നോക്കം പോയിരുന്ന ഒരു വസ്തുതയാണ്. കാർഷിക രംഗം വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. നമ്മുടെ പൂർവികളെല്ലാം അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ നിലനിർത്തുക, ഒപ്പം മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം കാർഷിക പ്രവൃത്തികൾ നടത്തി പോന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. വിത്തിൽ മുളപ്പ് വന്ന ശേഷം മാത്രം പുത മാറ്റി